ഹലോ, ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവരും ഈ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് കാണിച്ചിരുന്നൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മൊബൈൽ വഴി ഡയറക്റ്റ് പലരും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, എങ്കിലും മോണിറ്റൈസ് ആയവർക്കും മോണിറ്റൈസ് ആകാത്തവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ക്രിയേറ്റർ സ്റ്റുഡിയോ വഴി എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചുതരാൻ പോവാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാണ് വീഡിയോ ഫേസ്ബുക്ക് പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. അതിന് ഞാൻ നേരെ ദേ ഫേസ്ബുക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അക്കൗണ്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്കാണ് ഈ സോങ് ഓഫ് സോങ്, റിനി സൂരജ്, ക്യൂട്ട് ബേബീസ്, ഈ കാണുന്നതൊക്കെ എൻ്റെ പേജസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആ പേജസ്സിലേക്ക് പോകുന്നില്ല, നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ വഴി ട്രൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇനി റൈറ്റ് സൈഡിൽ ഇവിടെ തന്നെ ഒരു കുറച്ച് ഡോട്ട്സുകൾ കാണുന്നുണ്ടല്ലോ, ആ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ, ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുണ്ടോ എന്ന് നോക്കുക. എല്ലായിടത്തും കാണത്തില്ല, ചിലപ്പോഴേ അവിടെ കാണത്തുള്ളൂ. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കണ്ട സെർച്ച് ബാർ ഉണ്ട്, അവിടെ സെർച്ച് ചെയ്തിട്ട് വെറുതെ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കൂ. അപ്പം ആദ്യം കാണുന്ന ക്രിയേറ്റർ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്താൽ ഇതാണ് നമ്മുടെ യൂട്യൂബിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ പോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയിട്ട് ഇവിടെ എല്ലാ പേജസും കാണിക്കുന്നുണ്ട്, ഓൾ പേജസ്, എനിക്കുള്ള എല്ലാ പേജസും കാണിക്കുന്നുണ്ട്. അതിനകത്ത് പല പേജസിലും ടിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പേജ് ഏതാണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ പേജിലും ടിക്ക് മാറ്റി കൊടുക്കുക. ഇപ്പോൾ എനിക്ക് റിനി സൂരജിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ റിനി ഇപ്പോൾ സൂരജിൽ മാത്രം ഞാൻ ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് റിനി സൂരജിൽ മാത്രം ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എൻ്റെ പേജ് ഓപ്പൺ ആയിട്ട്, എൻ്റെ പേജിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി അവിടെ തന്നെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ട ലെഫ്റ്റ് സൈഡിൽ, ആ ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റിൽ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കഴിയുമ്പോൾ ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് പോസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുക, ആഡ് ഫോട്ടോ, ആഡ് വീഡിയോ, യൂസ് ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആഡ് വീഡിയോ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ വീഡിയോ കിടക്കുന്നതെന്നുള്ള നമ്മൾ സെലക്ട് ചെയ്ത, എൻ്റെ ഡെസ്ക്ടോപ്പിലാണ്, ഡെസ്ക്ടോപ്പിൽ നിന്ന് ഞാൻ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു, നമ്മൾ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കണം. ടൈറ്റിൽ ഞാൻ മലയാളം ടൈറ്റിൽ കൊടുക്കാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് എനിക്ക് മലയാളം ടൈപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഗൂഗിളിലേക്ക് പോയിട്ട് മലയാളം ടൈപ്പിംഗ് കൊടുത്തു. അവിടെ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള മലയാളം എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ടൈറ്റിൽ ഞാൻ കൊടുക്കുന്നു. എൻ്റെ ഒരു സോങ് ആയതുകൊണ്ട് തന്നെ സോങ്ങിൻ്റെ ടൈറ്റിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തു. മലയാളം ആയതുകൊണ്ടാട്ടോ, ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് അവിടെ ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും, മലയാളം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് മലയാളം ടൈപ്പ് ചെയ്തു, അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ്. ടൈറ്റിൽ എന്നുള്ളിടത്ത് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു സെൻറ്റൻസിലുള്ളത് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ ടൈറ്റിൽ. അതേസമയം ഇവിടെ ഡിസ്ക്രിപ്ഷനകത്താണെങ്കിൽ, സെക്കൻഡ് ബോക്സിലാണെങ്കിൽ പിക്ചർ കാണുന്ന ആ ഏരിയയിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിലായിട്ട് കൊടുക്കാൻ പറ്റും. ലിറിക്സ് ആരാ, നമ്മുടെ എന്താ, നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ് എന്താണ്, അല്ല അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസായിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കും നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്കും ഒക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. തംബ്നെയിൽ, ഇവിടെ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർ സെലക്ട് ചെയ്ത് തന്നേക്കുന്ന കുറേ തംബ്നെയിൽസ് ഉണ്ട് ഇതിനകത്ത്. അതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിലൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ ഫ്രെയിം എന്നുള്ളത് ഇതിനകത്ത് പോയാൽ നമുക്ക് ഈ വീഡിയോയുടെ അകത്തുനിന്ന് തന്നെ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്യാം. വീഡിയോയിൽ നിന്ന് തന്നെയുള്ള തംബ്നെയിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ കസ്റ്റം ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്ത് വേറെ തമ്മിലിൽ വെച്ചേക്കുവാണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിനകത്തേക്ക് കൊടുക്കാം. ഞാനിപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു പോർഷൻ എടുത്തു, തമ്മിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെയിം തമ്മിലിൽ കൊടുത്താൽ നമുക്കിഷ്ടമുള്ള ഏരിയ വരും. അത് കഴിഞ്ഞിട്ട് ഇൻസ്ട്രീം ആഡ്, മോണിറ്റൈസ് ആയവർക്കാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഇതിനകത്ത് കാണും. ഇൻസ്ട്രീം ആഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഓണാകും. ഇത് ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് മിഡ് റോൾ ആഡൊന്നും ഇതിനകത്ത് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് 3 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ നമുക്ക് മിഡ് റോൾ ആഡ് ഇതിന് കൊടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ നമുക്ക് ആഡ്സ് കൊടുക്കാൻ പറ്റും. ഇനി പ്രീമിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പ്രീമിയറായിട്ട് പോകും. നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇപ്പം ഇതുപോലെ കുറേ പേജസിനകത്ത് നമുക്ക് വേണേലും നമ്മുടെ മറ്റ് പേജസിൽ വേണേൽ ക്രോസ് പോസ്റ്റ് ചെയ്യാം.
ഒന്ന് രണ്ട് പേജസിലേക്ക് ക്രോസ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിലേക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഹലോ, എംബഡിംഗ് ഒക്കെ മാറ്റി കൊടുക്കുക. പബ്ലിക് കൊടുക്കുക. വീഡിയോ പബ്ലിഷ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റോളം എടുക്കും വീഡിയോ പബ്ലിഷായി വരാൻ. യുവർ വീഡിയോ പോസ്റ്റ് ഈസ് പ്രോസസ്സിങ്. നമുക്ക് ആ വീഡിയോ പബ്ലിക് ആയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഫയൽ മാനേജറിലെ കണ്ടൻറ് ലൈബ്രറിയിൽ പോയാൽ എക്സ്പ്ലോർ പബ്ലിഷ്ഡ് ടൂൾസ്. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ട്, മോണിറ്റൈസ് ആയിട്ടുണ്ട്, ഡോളറിൻ്റെ ചിഹ്നം വന്നു. പിന്നെ വേറൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോയിട്ട് ആ പേജിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്ക്, നമ്മുടെ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടോ. നമ്മുടെ വാളിൽ വന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ലൈക്സ്, ഇത്ര കമൻസ്, ഇത്ര ഷെയറും ഒക്കെ വന്നിട്ടുണ്ട് ഇതിനോടകം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ ഫേസ്ബുക്കിലെ വീഡിയോസ്, ഫേസ്ബുക്ക് പേജിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്, കാരണം മോള് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവിടെ. അപ്പം റിയലി സോറി അതിന്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ടാഗ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ടാഗ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ടാഗും ഒക്കെ കൊടുത്തിട്ട് വേണം നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ വിട്ടുപോയി ടാഗിൻ്റെ കാര്യം കാണിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ദയവായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ദിസ് ഇസ് റിനി സുരേഷ് സൈനിങ് ഓഫ്. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.